ബാക്ക് ടു അവർ ചാനൽ കളേഴ്സ് വ്ളോഗ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ കളേഴ്സ് വ്ളോഗ് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ സ്ട്രോബെറി പേട തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു അരമുറി തേങ്ങ കൊത്തിയെടുക്കുക, എന്നിട്ട് ആ കൊത്തിലുള്ള തൊലിഭാഗം എങ്ങനെ ചെത്തിയെടുത്ത് കളയാം. ഇനി ആ മിക്സിയുടെ ജാറിലിട്ട് ഇതേപോലെ ആവുന്നതുവരെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വെള്ളം വറ്റുന്നതുവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവണ്ട, ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. വീണ്ടും കടായി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ പാല് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ പാല് ഇങ്ങനെ തിളച്ച് തൂവി പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പാല് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഈ പാലിൻ്റെ ഈ അംശങ്ങളൊക്കെ ഇങ്ങനെ സൈഡിൽക്കൂടെ പറ്റി പിടിക്കുമ്പോൾ നമുക്ക് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ വേഗം വിടുവിച്ചെടുക്കാൻ പറ്റും. ഈ സ്പൂൺ വെച്ചിട്ട് സൈഡിൽക്കൂടെ പറ്റി പിടിക്കുന്നതൊക്കെ പാലിലേക്ക് ചേർത്ത് ഇളക്കാം. ഇതൊരു 20 മിനിറ്റ് നേരം തിളപ്പിച്ച് വറ്റിച്ചെടുത്ത പാലാണ്. അതിലേക്ക് ഒരു 85 ml, അതായത് 1/3 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഇളക്കി ഇളക്കി തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ അരമണിക്കൂറായി വറ്റിച്ചെടുക്കാൻ തുടങ്ങിയിട്ട് പാല് ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോൾ ഈ ഒരു പാകത്തിലായിരിക്കും കേട്ടോ നമ്മുടെ പാലിരിക്കുക. വറ്റിക്കൽ നിർത്തണ്ട കേട്ടോ, വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ പാല് വറ്റിക്കാൻ തുടങ്ങിയിട്ട് ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു തുള്ളി ജെൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഷെഫ് മാസ്റ്ററിൻ്റെ റെഡ് കളറാണ് കേട്ടോ, അത് ഒരു തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ട്രോബെറി പേടയ്ക്ക് കുറച്ച് കളർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. സൈഡിൽ കൂടെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഇതിലേക്ക് ചേർത്ത് ഇളക്കുക. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. അതിനെ രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ വലിയ ഭാഗം നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒരു 1/4 ഭാഗം ഇപ്പോൾ നമ്മൾ ചേർക്കുന്നുണ്ട്. 1/2 ഭാഗം നമുക്ക് അവസാനത്തേക്ക് വേണ്ടി ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റിവെക്കാം. ഇനി ഇത് ഇളക്കി യോജിപ്പിക്കാം. തീ ഇതുവരെ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ ഈ വെള്ളം വറ്റിക്കുന്ന പ്രോസസ്സ് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് സ്ട്രോബെറിയുടെ ക്രഷ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് സ്ട്രോബെറി ക്രഷാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. വെള്ളം ശരിക്ക് വറ്റിയിട്ടില്ല, നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും ചൂടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം നമ്മളുടെ പാകമായിട്ടുണ്ട്. കടായിൽ നിന്ന് നമ്മുടെ ഈ മിക്സ് ഇങ്ങനെ പതുക്കെ വിട്ട് വിട്ട് പോരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ പാകം. നമ്മൾ ഉണ്ടാക്കിയെടുത്ത മിക്സ് കടായി തന്നെ വെക്കേണ്ട, നമുക്ക് വേഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാരണം കടായി തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറ് മാറാനുള്ള ചാൻസ് ഉണ്ട് കടായിയുടെ ചൂടുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇത് അവസാനം എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. പിന്നെ ഇത് നമ്മളുടെ സ്ട്രോബെറിയുടെ മിക്സ് തയ്യാറാക്കി വെച്ചിരുന്നത്. ഇതിപ്പോൾ ഒരു 2 മണിക്കൂർ ഏകദേശം ഇരുന്ന് ചൂടാറിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1/2 സ്പൂണൊക്കെ മതി. അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. കയ്യിലൊന്നും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നെയ്യ് കയ്യിൽ തേച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഈ മിക്സ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് നെയ്യ് കയ്യിലെടുക്കുക, ഇങ്ങനെ കയ്യിൽ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ കയ്യിലൊന്നും ഒട്ടി പിടിക്കാതിരിക്കും. ഇനി കുറച്ച് ഈ മിക്സിൽ നിന്ന് എടുത്തിട്ട് ഒരു ലഡു പോലെ ഉണ്ടയാക്കി ഉരുട്ടിയെടുക്കുക. ഈ ഉരുട്ടിയത് ഇതേപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് മുക്കിയെടുക്കുക.
സത്യം പറയട്ടെ, ഈ സ്ട്രോബെറി പേട ഇന്ന് ആദ്യമായിട്ടൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ എനിക്ക് തോന്നിയതുപോലെ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച ഈ വീഡിയോ എടുത്തു തുടങ്ങിയത്. പക്ഷേ ഇതുണ്ടാക്കി കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു, അതുപോലെ അത്ര ടേസ്റ്റ് ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ. അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം പുതിയൊരു ഐറ്റവുമായി. അതുവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രം കളേഴ്സ് വ്ളോഗ്.